എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ, ഞാനൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, എനിക്ക് സങ്കടങ്ങളില്ല, മറ്റൊന്നുമില്ല. ഒരു ഒറ്റ കാര്യത്തിൽ ഞാൻ പറയാണ്, ഏത് സ്ഥലത്തും എവിടെയും പെണ്ണെന്ന് പറയുന്ന ഒരാൾ മതി ഈ ലോകം മൊത്തം മുടിപ്പിക്കാൻ. ഈ അമ്മയുടെ നാട്ടാണ്, ഇതിനെതിരെ ഞാൻ ഒറ്റക്കായും പൊരുത്തിയിരിക്കും. എന്റെ ജീവൻ പൊലിയുന്നതിനിപ്പുറം നിങ്ങളിൽ ഒരുത്തനെങ്കിലും ഞാൻ വെട്ടിവീഴ്ത്തിയിട്ടേ പോകും. അത് 100% ഉറപ്പ്. എന്റെ കുഞ്ഞിന് ഞാൻ കൊടുത്ത വാക്ക്. ഈ നാടിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്ന ഡോക്ടർമാരാണ്. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇവിടെ ഈ കിൻഫ്ര പാർക്കിൽ വരാനുള്ള സാഹചര്യം, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിൽ 3 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ മെഡിക്കൽ എന്ന് പറയുന്ന ഈ പ്രക്രിയ. ഗവൺമെന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് 24 മണിക്കൂർ ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റ്, കേരളത്തിലുള്ള പാലക്കാട് കഞ്ചിക്കോടുള്ള ബയോമെഡിക്കൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രക്രിയകളിലൂടെ അവർ പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രാഫ്റ്റ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, തീർച്ചയായിട്ടും തുടർന്നും അത് മാത്രമേ നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ ഇനിയും പരിപാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. താങ്ക് യു. ഒരൊറ്റ കാര്യം മാത്രം, ഒരു കാരണവശാലും വളരെ വ്യക്തമായി ഞാൻ ഇന്നലെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പം ഒരു കാരണവശാലും ഈ മാലിന്യ പ്ലാന്റ് അവിടെ അനുവദിക്കത്തില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം ഉച്ചകത്തി നിന്നാലും നടക്കുന്ന പ്രശ്നമില്ല, നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നടത്തി വെച്ചാൽ എം എ അവരുടെ പാട്ടിന് ബോധം തന്നിട്ടുണ്ട്. കട്ടയും മടവും മടക്കി നിങ്ങൾ പോരാ. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കേരള സംസ്ഥാന മലിനീകരണ ബോർഡിനോട് ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു. അല്ല, ഈ തീരുമാനം ഞാൻ പറയട്ടെ. എല്ലാവരും അല്ല, ഇത്രയും ആളുകൾ സംസാരിച്ചോ മൈക്ക് ഇവിടെ കൊടുക്കാൻ. ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഞാൻ അല്ല, പറ്റത്തില്ല, പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഞാൻ സംസാരിച്ചോ മൈക്ക് അവിടെ തരാമെന്നോ? എവിടുത്തെ രായവാ? എവിടുത്തെ രായവ? സാർ പറഞ്ഞു എവിടുത്തെ രായവ? എവിടുത്തെ രായവാ? ഞാൻ
അങ്ങനെ ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ട് ഈ മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയം വിട്ട് നിങ്ങൾ പോകരുത്. പോയാൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾ വീണ്ടും തിരിച്ചിവിടേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ ആളുകളും നിങ്ങളെ ഓർത്ത് ദുഃഖിക്കാനുള്ള സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കുമെന്ന് അസന്നിഗ്ധമായി അടിവരയിട്ട് പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്.